പണം തരും പടത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. മത്സരാർത്ഥിയായി ഇന്ന് ഇവിടെ എത്തുന്നത് കൊച്ചിൻ കലാഭവനിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന അഭിനേത്രിയാണ്. മാന്ത്രിക കലയിലും പ്രാവീണ്യം നേടിയിട്ടുള്ള ഈ പ്രതിഭയെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം. തസ്നി ഖാൻ. എന്താണ് ചുറ്റും നടക്കുന്ന ഒന്നും അറിയാൻ കഴിയില്ല, ഒന്നും കാണാൻ പറ്റില്ല. അഭിനയിക്കുമ്പോഴും അങ്ങനെയാണ്, അഭിനയിക്കുമ്പോഴും അങ്ങനെ തന്നെ നമ്മൾ ആ ക്യാരക്ടർ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ജസ്നി അങ്ങ് മറക്കും മറക്കും. ഹിന്ദി സിനിമയ്ക്ക് ഷാറുഖ് ഖാൻ, ആമിർ ഖാൻ, സൽമാൻ ഖാൻ ഒക്കെ ഉണ്ട്. മലയാള സിനിമയ്ക്കുള്ള ഏക ഖാനാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്, തസ്നി ഖാൻ. അത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അമീർ ഖാൻ, സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, ഷാരൂഖ് ഖാനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ നേരിട്ട്. ബാക്കി ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണാൻ പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവർ കഴിഞ്ഞിട്ട് ഞാനുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അവരെയൊക്കെ കാണാൻ പറ്റും, എന്തുകൊണ്ട് കാണാൻ പറ്റില്ല? എനിക്ക് തോന്നുന്നില്ല, ഹിന്ദി സിനിമയിലേക്ക് ഒരു ക്ഷണം വന്നാലോ. അയ്യോ, എന്റെ ജഗതി ചേട്ടാ, ഇങ്ങനെ പറഞ്ഞു കൊതിപ്പിക്കല്ലേ. ഹിന്ദി അറിയില്ലേ അത്യാവശ്യം? തോടാ തോടാ, അത് മതി. അപ്പൊ ഹിന്ദി സിനിമയിലേക്ക് ക്ഷണം വന്നാൽ അഭിനയിക്കും. അപ്പൊ ഇപ്പൊ തന്നെ മഴവിൽ മനോരമ പ്രേക്ഷകരെ ഒരു വിവരം അറിയിക്കുകയാണ്, ഹിന്ദി സിനിമയിൽ നിന്നും ഓഫർ വന്നാൽ തസ്നി തയ്യാറാണ്. തമാശ ആയിട്ട് എടുക്കണ്ട, ഏത് സമയത്താണ് ഇങ്ങനെ ക്ഷണം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, സുഖമാണ്. താങ്ക് യു, ഒരുപാട് നാളെയല്ലേ നമ്മൾ കണ്ടിട്ട്. അതെ, അപ്പൊ ആരൊക്കെയാണ് കൂടെ വന്നിട്ടുള്ളത്? കൂടെ വന്നിരിക്കുന്നത് നടുക്കിരിക്കുന്ന എന്റെ മമ്മി അറിയാം, റുഖിയ അലി ഖാൻ. സ്വാഗതം ശ്രീമതി റുഖിയ അലി ഖാൻ. നമസ്കാരം. കൂടെ തന്നെ കാണും, ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. സ്നേഹസമ്പന്നയായ ഒരു അമ്മയാണ്, കലാകാരിയാണ്. എല്ലാം സ്വാഗതം, സ്പെഷ്യൽ സ്വാഗതം കേട്ടോ. താങ്ക് യു. പിന്നെ മമ്മിയുടെ ലെഫ്റ്റിൽ ഇരിക്കുന്നത് എന്റെ സിസ്റ്റർ മോനാണ്, സെഫ്നി ഖാന്റെ മോനാണ്. അനിയത്തിയുടെ മോനാണ്, അതെ, അമൽ മുഹമ്മദ്. അമൽ മുഹമ്മദ്, നമസ്കാരം. നമസ്കാരം, സ്വാഗതം. അമൽ എന്ത് ചെയ്യുന്നു? ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു, എം എസ് കോളേജ് മറമ്പള്ളിയിൽ, ബി സി എക്ക്. ഓക്കെ, പിന്നെ പിന്നെ ഇരിക്കുന്നത് സുജിത് പി കെ, ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ആണ്. ഞാൻ രാവിലെ വർക്കൗട്ടിനൊക്കെ സ്റ്റേഡിയത്തിൽ പോവാറുണ്ട്, അവിടെ ഉള്ള ഒരു മോനാണ്. അവൻ ഒരുപാട് സിനിമ കാണുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചപ്പോ ഭയങ്കര സന്തോഷത്തോടു കൂടി വന്നു. ജഗദീഷ് ഷെട്ടന്റെ വലിയ ഫാനാണ്. ഫാമിലി ഫ്രണ്ട് ആണ്. സ്വാഗതം സുജിത്. സുജിത് എന്ത് ചെയ്യുന്നു? ആക്ച്വലി ഞാൻ എഞ്ചിനീയർ ആണ്, സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ ഇപ്പോ സ്പെഷ്യലൈസ് ചെയ്യുന്നത് വാസ്തു കൺസൾട്ടിംഗ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെയാണ് കൂടെ വന്നിരിക്കുന്നവരുടെ വിശേഷങ്ങൾ. ടെസ്നിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഗെയിം തുടങ്ങിയതിന് ശേഷം പങ്കുവയ്ക്കാം. എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ പ്രേക്ഷകർക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്, ചില രഹസ്യങ്ങൾ. അയ്യോ, ടെസ്നിയെ കുറിച്ചും എനിക്ക് മാത്രം അറിയാവുന്ന, അയ്യോ, ചില രഹസ്യങ്ങൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. തടയാൻ കഴിയില്ല, ഞാൻ ഇന്ന് പങ്കുവെച്ചിരിക്കും. ആയിക്കോട്ടെ, റെഡിയല്ലേ? ഓക്കെ,
ഓക്കെ, അപ്പൊ ഗെയിമിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ ഈ ഗെയിമിന്റെ നിയമാവലിയെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പണശേഖരം. ആറ് റൗണ്ടുകളിലായി 14 ചോദ്യങ്ങൾ, 5,000 രൂപ മുതൽ 1,00,000 രൂപ വരെ നേടാൻ കഴിയും. രണ്ട് പച്ചത്തുരുത്തുകൾ 20,000, 80,000. ഈ പച്ചത്തുരുത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ തുക നഷ്ടപ്പെടും. രണ്ട് സഹായികളുണ്ടാവും. എക്സ്ക്യൂസ് മീ, ഹോ മോനെ, ദിനേശ. ക്ലിയർ? നമ്മൾ ഗെയിം തുടങ്ങുകയാണ്. റൗണ്ട് 1. ഓക്കെ, ആദ്യത്തെ ചോദ്യം, 5,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ആരുടെ കണ്ണുകളാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ മീന, ബി രേവതി, സി ശ്വേത മേനോൻ, ആൻഡ് ഡി ചിത്ര. ബി രേവതി ആവാനാണ് സാധ്യത. രേവതി ചേച്ചിയുടെ കണ്ണുകളാണത്. അപ്പം ഓപ്ഷൻ ബി രേവതി. ഉത്തരം ശരിയാണോ നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ബി രേവതി. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 5,000 rupees. 5,000 രൂപ നേടിയിരിക്കുക. താങ്ക് യു. വെൽ പ്ലേഡ്. ഓക്കെ, കലാഭവനിലെ ആദ്യത്തെ ഹാസ്യ നടിയാണ് തസ്നീ ഖാൻ. അതിനുമുമ്പ് അവിടെ ഈ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന അഭിനേത്രിമാര് വന്നിട്ടില്ല അല്ലേ? അല്ല, ഹാസ്യം എല്ലാരും വന്നിട്ടില്ല. ഞാൻ കലാഭവനിൽ ഡാൻസ് ട്രൂപ്പിൽ ഉണ്ടായിരുന്നു. അവിടെ മ്യൂസിക് എടുത്ത് പഠിക്കുകയും ചെയ്തതാണ്. അവിടെ കോമഡി ഒന്നും അന്നില്ലായിരുന്നു. ഞാൻ അതിനു വേണ്ടിയിട്ടല്ല കലാഭവനിൽ പോയത്. അവിടുന്ന് നൃത്തം അഭ്യസിക്കാനും മ്യൂസിക്കിനും എല്ലാം കൂടിയാണ് അവിടെ ചേർന്നത്. അവിടുന്ന് കലാഭവൻ റഹ്മാൻ അന്ന് കുറെ കാസറ്റുകൾ എടുത്തിരുന്നു, വീഡിയോ കാസറ്റ് തരംഗമായിരുന്നു. അപ്പൊ അന്ന് അവിടുന്ന് അവിടെ വെച്ച് എന്നെ പരിചയ കലാഭവനിൽ വെച്ചിട്ട് എന്നെ അറിയുന്നോണ്ടാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാസറ്റിലേക്ക് വരുന്നത്. ഒരു ഹാസ്യം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കലാകാരി ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലായത് അവർക്കൊക്കെ? അല്ല, ഞാൻ ഈ പൊതുവെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഭയങ്കര തമാശക്കാരിയായിരുന്നു. തമാശക്കാരി എന്ന് അവര് മറ്റുള്ളവർ പറയുന്നു, ടീച്ചേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യും, മോൺ ആക്ടിന് ഉണ്ടാവാറുണ്ട് സ്കൂളില്. എന്ത് പിള്ളേർക്ക് ഭയങ്കര കോമഡിയാണ്. സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഉച്ചക്ക് ലഞ്ച് ടൈമില് ബെഞ്ചിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആ സിനിമ അഭിനയിച്ച് കാണിച്ചാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക കഥ കുട്ടികൾക്ക്. എങ്ങനെയാണ് മമ്മൂക്ക അഭിനയിച്ചത്, എങ്ങനെയാണ് സീമ ചേച്ചി അഭിനയിച്ചത് എന്നൊക്കെ. അപ്പൊ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഒക്കെ അഭിനയിക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്ത ഏതെങ്കിലും ഒരു സിനിമയുടെ കഥ ഒരു ചെറുതായിട്ട് ഒരു 4 വരി എനിക്കൊന്ന് പറഞ്ഞു തരും. അത് കാണാമറിയത്ത് എന്ന് പറഞ്ഞ പടം അന്ന് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ സ്കൂളിൽ അന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്ന ടൈമാണ്. കാണാമറിയത്ത് കണ്ടു കഴിഞ്ഞപ്പോ മമ്മൂക്കക്ക് ശോഭനോട് തോന്നുന്ന ഒരു സ്നേഹമുണ്ട്. ശോഭനയ്ക്ക് മമ്മൂക്കനോട് തോന്നുന്നുണ്ട്. മമ്മൂക്കൊരു കുട്ടി അറിയാം, ഞാൻ സ്പോൺസർ ചെയ്യുന്ന കുട്ടിയാണെന്ന് അറിയാം. അപ്പൊ ഞാൻ കുട്ടികളോട് പറയും, ഇപ്പൊ അത് കാണണം മക്കളെ മമ്മൂക്ക. ആ ശോഭന നോക്കുന്ന കാണ കസ്തൂരിമാൻ മിഴിന്നൊരു പാട്ടുണ്ട്, കസ്തൂരിമാൻ കുരുന്നേ. ആ പാട്ട് പാടുന്നു ഇവൾ അവിടെ വരുന്ന സമയത്ത് മമ്മൂക്ക് ഇങ്ങനെ നോക്കുന്നൊരു നോട്ടുണ്ട് അവളെ. അപ്പൊ അവളിങ്ങനെ കസ്തൂരിമാൻ കുരുന്നേ ഇങ്ങനെ ഒരു നോട്ടുണ്ട് മമ്മൂക്കാനെ. പിള്ളേർ എന്നിട്ട് 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 അതങ്ങനെ നോക്കുമ്പോ സീമ ചേച്ചി അവിടെ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കാറ്. അങ്ങനെ കഥ പറഞ്ഞ് അങ്ങനെ കഥ പറയും. അത് മാത്രല്ല, ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, താൻ പോയി വല്ല സിനിമയിൽ പോയി അഭിനയിക്കണോ, താൻ പഠിച്ചിട്ടൊന്നും ശരിയാവാനും പോയില്ല. അതൊരു മാത്സ് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴേ, ആ പിള്ളേര് ശ്രദ്ധിക്കണം, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ക്ലാസ് എടുക്ക, കൈ ഇങ്ങനെ ഒരുപാട് ആക്ഷനാ. അപ്പൊ ടീച്ചർ പോയി കഴിയുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ടെസ്റ്റ് ടീച്ചറാവാം, ഞാൻ ടീച്ചറാവാ എന്നോട് ഞാൻ 1, 2, 3, 4, 5, 6 എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ കുട്ടികളെ മനസ്സിലായോ, എടോ താൻ എന്താണ്ഗാനെ എണീറ്റുന്നേ, എന്ത് ശ്രദ്ധിക്കാത്ത ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ടീച്ചർ അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ടീച്ചർ തിരിച്ചെന്തോ ബുക്ക് എടുക്കാൻ മറന്നിട്ട് വന്നു. കണ്ട ഉടനെ ഇതിങ്ങനെ കാണിക്കുന്നതാണ്, കണ്ട ഉടനെ ടീച്ചർ പറയാ, താൻ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും, താൻ വല്ല സിനിമയിൽ പോയി അഭിനയിക്കുക, അന്ന് സിനിമ ചിന്തിച്ചിട്ടില്ല അഭിനയിക്കണമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. എല്ലാവർക്കും ഞാൻ സ്ക്രീനിൽ കാണുന്ന എന്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്തെങ്കിലുമൊക്കെ ആവാനെ വിളാവണേ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആയി. ആ കുഴപ്പമില്ല എന്ന് വന്നു, ഇത്ര ഈ ഫ്ലോർ വരെ എത്തി. ഓക്കെ, അപ്പോ കലാഭവനിലെ കൂടുതൽ കഥകളിലേക്കൊക്കെ നമുക്ക് വരാം. നമുക്ക് ഗെയിമിലേക്ക് മടങ്ങാം. ഇനി 10,000 രൂപയ്ക്കുള്ള പടമാണ്. ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ആരെയാണ് ചിത്രത്തിൽ സ്ത്രീ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? ഓപ്ഷൻസ് വേണോ? ആ വേണം. ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ റിസ ബാവ, ബി ചിനി ചാം, സി സണ്ണി വെയ്ൻ, ഡി ബിജു മേനോൻ. B.
ബിജു കണ്ണ് കാണുമ്പോ കുറച്ചൊരു തോന്നുന്നത് ബിജു മേനോൻ ആണെന്നാണ് എന്റെ ഒരു ഓപ്ഷൻ ഡി. ബിജു മേനോൻ അടിച്ചുറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? ആ എന്തേ ജസ്നിയോട് ആദ്യമേ പറഞ്ഞു ടെൻഷൻ ഇല്ലാതെ കളിക്കണമെന്ന് പറഞ്ഞു, പറഞ്ഞോ റിലാക്സ്ഡ് ആയിട്ട് കളിക്കണമെന്ന് പറഞ്ഞോ. ഓക്കെ, and the right answer is D. Biju Menon. Congratulations, you have won 10,000 rupees. 10,000 രൂപ നേടിയിരിക്കുകയാണ്. അല്ല ഇത് ഭയങ്കര സുന്ദരിയായി പോയേ. സാധാരണ നമുക്ക് എന്തെങ്കിലും പിടിക്കാൻ പറ്റും. ഇത് ഞാൻ ബിജു മേനോനെ കാണുമ്പോ പറയാം. ബിജു മേനോനെ സൗന്ദര്യം ഇല്ലേ? സുന്ദരനാ, ഞാൻ പറഞ്ഞല്ലോ ആ കണ്ണ് ചിരിക്കുമ്പോ കണ്ണിന്റെ ഭംഗി പറഞ്ഞില്ല, അതല്ല എനിക്ക് പിടുത്തം കിട്ടിയത് പെട്ടെന്ന്. കണ്ണ് മാത്രമേ പറഞ്ഞുള്ളൂ, മൂക്കിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഈ കലാഭവനില് ഈ നൃത്തം അഭ്യസിക്കാൻ ചെന്നു. ഒരു മുസ്ലിം യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നും കടന്നു വന്ന ഒരു കലാകാരി എന്ന നിലയില് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ? ഇല്ല, സ്കൂളിലൊക്കെ പഠിക്കുമ്പോ യൂത്ത് ഹോസ്റ്റലിനൊക്കെ പോവാറുണ്ട്. മാർഗം കളി, ഒപ്പന, തിരുവാതിരക്കളി, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ് ഒക്കെ എല്ലാത്തിനും. അതെ, കലാകാരൻ. അതെ, ഉമ്മയുടെയും വലിയ പിന്തുണ ഉണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. സിനിമ എന്ന് പറയുമ്പോ ഘട്ടം മാറുമല്ലോ അവർക്ക് കുറച്ച്. ശരി, അപ്പൊ കലാഭവനിലെ നൃത്തമാണ് അഭ്യസിച്ചുകൊണ്ടിരുന്നത്. അതെ, സാധാരണഗതിയിൽ നല്ല രീതിയിൽ നൃത്തം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ ഞാനൊരു വീഡിയോ അതിന്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആണെങ്കിൽ ഞാൻ പറയും ആ കുട്ടിയുടെ ഒരു ഡാൻസ് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇതല്ല തെസ്നിയുടെ തമാശകൾ അല്ലെങ്കിൽ ഒരു ഒരു ഹാസ്യം. ഞാൻ പൊതുവെ അവിടെ ഒരു തമാശക്കാരി പോലെ ആയിരുന്നു. അത് പറയൂ, കലാഭവനിൽ എല്ലാവരോടും ഭയങ്കര ജോളി ആയിട്ട് സംസാരിക്കും, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു ഞാൻ അവിടെ. ഗുഡ് മോർണിംഗ് പറയുമ്പോ തന്നെ ചെറിയ സാധാരണ ഒരു നർത്തകിയാണെന്നുണ്ടെങ്കിൽ എന്റെ ചെറുപ്പത്തിൽ എന്റെ കൊച്ചായാലും ഞാൻ ചിലവരെ മോനെ എന്ന് വിളിക്കുള്ളൂ, അങ്ങനെ വിളിക്കാറുള്ളു. അപ്പൊ റഹ്മാൻ പറഞ്ഞു, മോളെ തസ്നി ഇനി നമ്മളൊരു കാസറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് സ്കിറ്റ് ചെയ്യണം കുറച്ച്. നിനക്ക് ആ അതിനെന്താ? അപ്പം അവർക്കറിയാം ഞാൻ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാം അവർക്ക്. അതുകൊണ്ട് ഞാൻ തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ജോക്സ് ഇന്ത്യ എന്ന് പറയുന്ന മിമിക്രി കാസറ്റിലേക്ക് ഫസ്റ്റ് വരുന്നത്. പിന്നെ കലാഭവൻ പ്രസാദ് വീഡിയോ കാസറ്റ്. വീഡിയോ കാസറ്റ് അന്ന് ചാനൽസ് ഒന്നും ഇല്ലല്ലോ, ഇതാണ് ആകെ ഒരു ഇത്. പിന്നെ ആദ്യമായി കൈകാര്യം ചെയ്ത വേഷം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം ഞാന് അവിടെ ചെയ്തിരുന്ന ജാഫ്രിഡിക്ക് ഞാന് ഞങ്ങൾ എല്ലാരും കൂടി ഒരു സ്കിറ്റ് ആണ് ചെയ്തിരുന്നത്. സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കെ എസ് പ്രസാദ് അപ്പൊ തന്നെ ഒരു വീഡിയോ കാസറ്റ് എടുത്തു. പ്രസാദേട്ടൻ എടുത്തതിൽ പൊകലക്കടക്കാരൻ വാസുള്ള ചേട്ടന്റെ മോളായിട്ട് ഞാനും ഹരിശ്രീ അശോകൻ ചേട്ടനും ഒരു പ്രായമുള്ള അമ്മൂമ്മ അപ്പൂപ്പനും, അതിന്റെ ചെറുപ്പം ഞാൻ തന്നെയാണ്. എന്റെ കൂടെ ദിലീപേട്ടൻ, ആദർശ, നന്ദു പൊതുവാള്, ഷിയാസ്, അബീക്ക എല്ലാരും ഇങ്ങനെ നടക്കും ഇങ്ങനെ വായി നോക്കിയിട്ട്. ഞാൻ പൊകലക്കടക്കാരിയുടെ മോളാണ്, ഇങ്ങനെ മിടിയൊക്കെ ഇട്ട് ഇങ്ങനെ പോകാം കോളേജിൽ. അപ്പൊ അമ്മൂമ്മ ആയിട്ടാണ് ഇപ്പഴും ഡബിൾ റോളില്, അന്ന് വേറെ ലേഡീസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ ഡബിൾ റോളില് അശോകട്ട പാടും, പൊകലക്കടക്കാരൻ വാസുള്ള ചേട്ടന്റെ മോളടീ നമ്മുടെ ബാലഗോപാലന്റെ കൂടെ പഠിച്ചൊരു മാലതീ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഞാന് ആണോ അമ്മൂമ്മയായിട്ട് ഇങ്ങനെ ചട്ടയും കൊണ്ട് കൊടുത്തിട്ട് എന്നെ ഇങ്ങനെ കാണിക്കുമ്പോ പിന്നെ സ്ക്രീനിൽ കാണിക്കുന്നു ഞാൻ മിടിയിട്ടിട്ട് ഇങ്ങനെ പോണതാ പൊകലക്കടക്കാരനെ. അപ്പൊ ഇവര് പുറകെ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും വായി നോക്കി ഇങ്ങനെ വരും. അന്ന് ഈ കാസറ്റിൽ ആരും ഇല്ല വേറെ മിമിക്രി, ഈ ഇവരെ കൂടെ സ്കിറ്റുകൾ ചെയ്യാൻ അന്ന് ആരും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ആയിരുന്നു ഇവരുടെ കൂടെ ഭാര്യയായിട്ടും കാമുകിയായിട്ടും എല്ലാം ഞാൻ തന്നെ ആയിരുന്നു. അതെ, പിന്നെ ഗൾഫ് ഷോയ്ക്കൊക്കെ പോകുമ്പോ എല്ലാരും വിളിക്കാം, പൊകലക്കടക്കാരൻ വാസുലച്ചന്റെ മോളല്ലേ, അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കാസറ്റ്. അന്ന് എല്ലാവർക്കും അവിടെ ഗൾഫിലൊക്കെ ഏക ആശ്രയം ഈ ഒരു കാസറ്റ് കാണുന്നതാണ്. മാലതിയുടെ പിന്നാലെ ഓരോരുത്തരും നടക്കും. ഞാനിങ്ങനെ റോട്ടിൽ കൂടെ പോകുന്ന സമയത്തായിരിക്കും ദിലീപേട്ടൻ അവിടെ ഇരുന്ന് പല്ല് വെക്കുന്നത്. അപ്പൊ മാലതീനെ കാണുമ്പോ അത് ഇറക്കിയിട്ട് മാലതീന്റെ കൂടെ വരും. പിന്നെ നന്ദു പൊതുവാൾ അവിടെ ഭിക്ഷക്കാരനായിട്ട് നിൽക്കുന്നുണ്ടാവും, എന്നെ കാണുമ്പോ തന്നെ വേഗം വടിയും കുത്തി കൂടെ വരും. നാദിഷ അവിടെ മതിലിന്റെ മുഖത്തുനിന്ന് നോക്കും, അപ്പോഴൊക്കെ അബീക്ക വേറെ സ്ഥലത്തു നിന്ന് വരും. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്തു നിന്ന് വന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു ഒരു നീളമായിരിക്കും എന്റെ പുറകിൽ കൂടെ. ഞാനിങ്ങനെ ബുക്കും പിടിച്ച്, അതൊരു പിക്ചർ, സോങ്ങിന്റെ പിക്ചറാണത്. ഇത് ഹാസ്യം കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതുകൊണ്ട് മാത്രമല്ല ചെസ്നിയെ കാസ്റ്റ് ചെയ്തത്, ഇത്രയും പേര് ഒരു സുന്ദരിയെ കണ്ട് ഓരോരുത്തർക്കും അവര് ആകൃഷ്ടരാവണമെങ്കിൽ അത്രയും സുന്ദരിയായിട്ടുള്ള ഒരു കലാകാരി വേണമെന്ന് അവർക്ക് തോന്നുന്നു. അങ്ങനെ എന്താ സ്വയം കുറച്ച് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. എന്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാക്കത്തുള്ളായിരത്തിൽ, അന്ന് കുറച്ച് കുഴപ്പമില്ലാത്ത സുന്ദരിയായിരുന്നു. ജയദീഷന്റെ കൂടെ നിക്കണ്ടേ, എന്തീ പറയണേ, മറ്റത് അത്ര മേക്കപ്പ് സെൻസ് ഒന്നും ഇല്ല, നമ്മള് കൊച്ചുകുട്ടിയല്ലേ. അപ്പോ ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ള ഈ പറഞ്ഞവരെല്ലാവരും ജഗദീഷേട്ട് ഭയങ്കര സുന്ദരനായിരുന്നു അന്ന്. ജഗദീഷേട്ട് ഭയങ്കര തിരക്കില്ല, ഇന്ന് അതിലേറെ സുന്ദരൻ. എന്താ ചെയ്യോ, ഒന്നും രക്ഷയില്ല.
വെറുതെ അല്ല അവര് കാസ്റ്റ് ചെയ്തത്, ഹാസ്യം കൈകാര്യം ചെയ്യാൻ അറിയാം. ചുട്ട മറുപടി അല്ലേ തരുന്നത്? പേടിയായിരുന്നു അന്ന് ജയദീശന്റെ കൂടെ അഭിനയിക്കാൻ, കാരണം ഇത്രയും സുന്ദരനായ ജയദീശന്റെ കൂടെ ഞാൻ അഭിനയിച്ചാൽ ഏക്കോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഏറ്റല്ലോ, ഏറ്റു. നല്ല പേര് കിട്ടിയില്ലേ? പിന്നെ നമുക്ക് രണ്ടുപേർക്ക് നല്ല പേര് കിട്ടി. മാമുക്കയുടെ മകളായിട്ടാ? അതെ അതെ അതെ. കാക്കത്തുള്ളായിരം ബി ആർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രം. ഓക്കെ, അപ്പൊ ഗെയിമിലേക്ക് മടങ്ങാം. മടങ്ങാം. ഇനി 20,000 രൂപയ്ക്കുള്ള പടമാണ്. ആൻഡ് ഹിയർ ഇസ് ദി ഇമേജ്. ചോദ്യം എന്താണ് നോക്കാം. And the question is, ചിത്രത്തിൽ മാസ്ക് ധരിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? And the options are A. പ്രിയാമണി, B. നയൻതാര, C. അപർണ ബാലമുരളി, D. അനു സിതാര. നയൻതാരയല്ല, അനു സിതാരയല്ല, അപർണ ബാലമുരളി. ഇവരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാ. നമ്മുടെ മഴവിൽ മനോരമയില് ജഡ്ജി ആയിട്ടൊക്കെ വന്ന് നല്ല സുന്ദരിയായ ഒരു കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ആരെ ഭയങ്കര ഇഷ്ടമാ. പ്രിയാമണി ആണ് എനിക്ക് സംശയമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഓപ്ഷൻ എ, പ്രിയാമണി. ഓക്കേ, ഉത്തരം ശരിയാണോ നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് എ, പ്രിയാമണി. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 20,000 rupees. 20,000 രൂപ നേടിയിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത, പച്ചത്തുരുത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഈ തുക നഷ്ടപ്പെടില്ല. മജീഷ്യൻ പ്രൊഫസർ അലിഖാന്റെ മകളാണ് അല്ലേ? അതില് അഭിമാനിക്കാം തീർച്ചയായിട്ടും. അങ്ങനെയാണ് എന്നെ ആദ്യകാലങ്ങളിൽ തസ്നീക എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത്, അലിഖാന്റെ മോള് എന്നാണ് എല്ലാരും പറഞ്ഞത്. നാട്ടിൽ എല്ലാരും പറഞ്ഞു നമ്മുടെ അലിഖാൻ. അതെ, അലിഖാൻ സാഹിന്റെ മോളാണ്. അങ്ങനെ ഈ മകൾ കലാകാരിയായി വരുന്നതിൽ ഏറ്റവും അഭിമാനിച്ചിരുന്ന അദ്ദേഹമാണെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടാ. എന്താണ് എന്റെ മോള് അങ്ങോട്ടേക്ക് കൂടുതൽ വരാത്തതെന്നുള്ളൊരു സങ്കടമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഭയങ്കര ഇഷ്ടം തോന്നി. കാര്യസ്ഥ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര അഡ്വാൻസ് തരാൻ കൺട്രോളർ വീട്ടിൽ വന്നപ്പോ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ, ഇങ്ങനെ നിക്ക കൈ കെട്ടിയിട്ട്. ആ മോളെ, നമുക്കൊരു വീടൊക്കെ വേണ്ടേ ഇനി എന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. റെന്റിനാണ് താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറയും, നോക്കപ്പുച്ചി, നമുക്ക് തമ്മനും എറണാകുളത്ത് തന്നെ പറ്റുമോ മോളെ ഒരു വീടെടുക്കാൻ എന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. ഞാൻ പറയും, നോക്കപ്പുച്ചി നോക്ക, നമുക്ക് വിധി ഉണ്ടെങ്കിൽ. ഇവിടൊക്കെ ഭയങ്കര വിലയല്ലേ, എറണാകുളം മെട്രോപൊളിക് സിറ്റിയാണ്, ഇരി മാറിയിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് പറയാൻ പറ്റില്ല, നോക്കാം എന്ന് പറഞ്ഞു. അത് ഇനി കാര്യസ്ഥൻ സിനിമ കണ്ടു, ലാസ്റ്റ് കാണുന്ന മൂവി പുള്ളി അതാണ്. അത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മോള് ഇനി ജീവിച്ചു പോയിക്കോളും എനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞു. കാര്യസ്ഥം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേ പടങ്ങൾ കിട്ടിത്തുടങ്ങിയത് കേട്ടോ. ആ കൊല്ലമാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. ആ മരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം, എന്നെ വിട്ടു പോയതിൻ്റെ ശേഷം എനിക്ക് ഒരുപാട് പടങ്ങൾ അങ്ങനെ കിട്ടിത്തുടങ്ങി. ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങി, എനിക്ക് വാശിയായി. പിന്നെ എൻ്റെ ഫാദർ പറഞ്ഞു, തമ്മന ഏരിയ തന്നെ ഒരു വീട് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊച്ചൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു. ഉപ്പച്ചിയുടെ ആഗ്രഹം നിറവേറ്റി. ഇല്ല, പുള്ളി ഇല്ലെങ്കിലും പുള്ളിയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി. ഉപ്പയുടെ കൂടെ ഉള്ള ഒരു പടം നമുക്ക് കാണാം. ഇത് വനിതയിൽ വന്നതാ. അലി ഖാൻ സാഹിബ്, റുഖിയ ബീവി, തസ്നീ ഖാൻ. ജയദീശേട്ടൻ അറിയാലോ, വിഷ്ണു ലോകം എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടന്റെ മാജിക് ഓടിപ്പിച്ചു. ഒരുപാട് ദിവസം അവിടെ ഉണ്ടായിരുന്നു. അതെ, പിന്നെ അല്ലാതെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നതാണ്. ചിരിച്ചുകൊണ്ട് പ്രസന്റ് എന്നോട് പറയാറുണ്ട് എപ്പോഴും, ആരോട് നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഉപ്പയുടെ കാര്യം, പിന്നെ ഉമ്മയുടെ കാര്യം. അതെ, ഉമ്മയും എപ്പോഴും വളരെ ഒരു വാത്സല്യത്തോടെ ആണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. എല്ലാരോടും എങ്ങനെയാണ്? വളരെ സ്നേഹത്തോടെ. എപ്പോഴും രാവിലെ കാണുമ്പോ മോൻ എന്തെങ്കിലും കഴിച്ചോ, രാവിലെ ആദ്യം കാണുമ്പോ എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വളരെ സ്നേഹത്തോടെ കാണുമ്പോഴൊക്കെ തന്നെ ആ സ്നേഹം, അത് ഉപ്പയ്ക്ക് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഒരു കലാകുടുംബത്തിന്റെ ഒരു മഹത്വമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അപ്പൊ ഉപ്പയുടെ മാജിക്കും കിട്ടി, ഉമ്മയുടെ ഹാസ്യവും കിട്ടി. സംസാരത്തിൽ തന്നെ നല്ല ഹാസ്യം, എല്ലാരോടും ഭയങ്കര ഒരുപാട് കോമഡി ഉണ്ട്. കോമഡി പറഞ്ഞിട്ട് ചിരിക്കാതെ വളരെ ഗൗരവത്തോടെ ഇരിക്കും. ഇരുന്നിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പറയുള്ളൂ. കോമഡി അല്ല പറയണത്, എല്ലാവരുടെ പേരുകള് പുള്ളിക്കാര് തെറ്റിച്ച് പറയും, തെറ്റിച്ച് അങ്ങനെ പറഞ്ഞു പോകും. മനഃപൂർവ്വം പറയല്ല അത്, എന്താണെങ്കിലും. ആ അതേപോലെ ഞാൻ റെഡി, ഞാനൊക്കെ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോയിട്ട് റെഡി ആയിട്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് പറയും, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, നീ നന്നായിട്ടൊന്ന് ഒരുങ്ങ്, നീ ഒരു സെബിലൈസർ ആണ്, അത് ഓർമ്മ വേണം. സെലിബ്രിറ്റിയാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്, എന്നെ പിടിച്ച് സെബിലൈസർ ആക്കും. പിന്നെ ഉണ്ടപ്പക്രുവിനെ കണ്ണ പറയും, കുക്കം പറയും സുഖമാണോ. പക്ഷെ മമ്മി പറയുന്ന അവർ അംഗീകരിക്കും. അതാണ്, ദേ നീ ഒരു കാര്യം, ഡിസ്ട്രിബ്യൂഷൻ
നീ നല്ല ഫേമസ് ആണ് ഉദ്ദേശിക്കുന്ന പുള്ളിക്കാരി. നമ്മളത് ജോൺ ബിട്ടാസിനെ കാണുമ്പോ പറയും, എന്റെ ബ്രിട്ടാനിയ സാറെ എത്ര കാലമായി കണ്ടിട്ട്. പക്ഷെ ജഗദീഷ് ചേട്ടന്റെ പേര് മാത്രം മാറ്റി പറഞ്ഞിട്ടില്ല ഭാഗ്യത്തിന്. വളരെ സന്തോഷം. അങ്ങനെ മമ്മി മാറ്റി, മമ്മി മനഃപൂർവ്വം മാറ്റി പറയുന്നില്ല, മമ്മി വരും, അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണത്. നിഴൽ പോലെ തണലുമായിട്ട് എല്ലാ സെറ്റിലും. അത് സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ യൂത്ത് ഹോസ്റ്റലിന് പോകുമ്പോഴും ഫ്ലാസ്കും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടാവും കയ്യിൽ, ഒരു ബാഗിന്റെ അകത്ത്. ഇടയ്ക്ക് അല്ലെങ്കിൽ ഓർലിക്സ് ഒക്കെ ആക്കിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങള് കോമ്പറ്റീഷന് പുറകില് നിൽക്കുന്ന സമയത്ത് വേഗം എനിക്ക് ഓർലിക്സ് ഒക്കെ ഒഴിച്ച് തരും. ആ ബിസ്ക്കറ്റ് എനിക്ക് മാത്രല്ല, എന്റെ കൂടെ ഉള്ളവർക്കും മമ്മി കരുതും ബിസ്ക്കറ്റ്. ആ പറഞ്ഞതിനാണ് ഞാൻ കൈയടി. കൂടെ നിൽക്കുന്നവർക്കൊക്കെ പറയുന്ന 100% സത്യമാണെന്ന് എനിക്കറിയാം. അതെ, ഞാൻ ഈ സെറ്റുകളില് ഉമ്മയുടെ പെരുമാറ്റം കണ്ടിട്ടുണ്ടല്ലോ, അത് എന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു രൂപമാണ്. പിന്നെ ഏറ്റവും കോമഡി, പണ്ട് സിനിമക്ക് കാണാൻ പോകുമ്പോ ആപ്പിൾ, മുന്തിരിങ്ങ, ഓറഞ്ച് ഇത്രയും കൊണ്ടുപോകും, പിന്നെ കറുമുറി ചിപ്സ് ഒക്കെ കൊണ്ടുപോകും. എന്നിട്ടാണ് സിനിമയ്ക്ക് ഇരിക്കുന്നത് എല്ലാരും. ഒരു റോയില് ഞാന് മമ്മിയൊക്കെ ഉണ്ടാവും, അയൽവക്കത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ സിനിമ ഈ തുടങ്ങുന്ന സ്ഥിതി മമ്മി കത്തിയെടുക്കും, കത്തി വെട്ടും, പാസ്സേ പാസ്സേ പാസ്സേ. അപ്പൊ പുറയിലെ ആൾക്കാർക്കാര് പാസ്സേ കൊടുത്തു, നിനക്ക് കിട്ടിയ മോളെ, നിനക്ക് കിട്ടിയാ, അവന് കൊടുത്തു നോക്ക്. ചിപ്സ് തിന്നുന്ന ഒച്ച കേട്ടിട്ട് പുറകിലുള്ള ആൾക്കാർ തിരിഞ്ഞു നോക്കി ചീത്ത പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ശബ്ദം, ഈ പ്ലാസ്റ്റിക് കവർ എടുക്കുമ്പോഴുള്ള ശബ്ദം ഉണ്ടാവില്ലേ, അത് പലർക്കും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബാഹുബലി 2 കാണാൻ നേരത്തെ കട്ടപ്പ് ബാഹുബലി കുത്തുന്ന സീനിലൊക്കെ ഇവിടെ ആപ്പിൾ മുറിഞ്ഞു കൊടുക്കുകയാണ്, ആപ്പിൾ മുറിച്ചു കൊടുക്കുകയാണ്, ഇവിടെ തിരക്കാം, ഇവിടെ ആൾക്കാരോടെ രസം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞ ആൾക്കാർ പറഞ്ഞ ഒരു കഥ എന്റെ വക. അങ്ങനെയാണ് അത്. ഇപ്പോഴും അതെ, ഇപ്പോഴും സെറ്റിൽ വരാണെങ്കിൽ എന്തെങ്കിലും, പക്ഷെ ഇങ്ങോട്ട് ഇന്ന് രാവിലെ വന്നതുകൊണ്ട് ഒന്നും കയ്യിലെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു അവിടുന്ന് മമ്മി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും, അപ്പൊ പിന്നെ ഒന്നും എടുക്കണ്ടല്ലേ, ആപ്പിൾ എന്തെങ്കിലും വേണ്ട മമ്മി, പൊന്നു മമ്മി വേണ്ട മമ്മി എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നില്ലെങ്കിൽ എല്ലാവർക്കും കുറച്ച് കൊടുത്തേനെ. അതെ, അതൊക്കെ നല്ലതല്ലേ. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പച്ചത്രത്തിലേക്ക് കടന്നിരിക്കുകയാണ്, വളരെ സന്തോഷവതിയായി നിൽക്കുകയാണ്. ടെൻഷൻ ഒക്കെ മാറി ഗെയിം തുടരാം. റൗണ്ട് 2. ഇനി 30,000 രൂപയ്ക്കുള്ള പടമാണ്. And here is the image. ചോദ്യം എന്താണെന്ന് നോക്കാം. The question is, ആരെയാണ് ചിത്രത്തിൽ വാർദ്ധക്യ കാലത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? And the options are A. കോട്ടയം നസീർ, B. ഷെയ്ൻ നിഗം, C. ഷൈൻ ടോം ചാക്കോ, D. പ്രണവ് മോഹൻലാൽ. കോട്ടയം നസീർ അല്ല, കോട്ടയം നസീറിന്റെ ഫിഗർ നമ്മൾ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ട് എനിക്കറിയാം, കറക്റ്റ് അറിയാം, നമ്മൾ കൂടെ ഒരുപാട് വർക്ക് ചെയ്ത ആളാണ്. പിന്നെ ഷെയ്ൻ നിഗം ആ മോൻ എനിക്ക് ചെറുപ്പം മുതലേ അബിയുടെ മോൻ എനിക്ക് അറിയാവുന്നതാണ്. പ്രണവ് മോഹൻലാലിനെ നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിലും പിക്ചറിൽ കൂടെയും എല്ലാം ഒരുപാട് അറിയാം, കണ്ടിട്ടുണ്ട്. ഷൈൻ ടോ ചാക്കോ ആണ്, കാരണം ഷൈൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രേതമുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. കായംകുളം കൊച്ചുണ്ണിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടു പണം ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സി, ഷൈൻ ടോ ചാക്കോ. ഉത്തരം ശരിയാണോ നോക്കാം. ശരി നോക്കാം. And the right answer is C. Shine Tom Chaco. Congratulations, you have won 30,000 rupees. 30,000 രൂപ നേടിയിരിക്കുകയാണ്. Thank you. പുള്ളി ഡബ് ചെയ്യണോ? ആ മൈക്ക് അവിടെ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോട്ടയം നസീർ. ആ അങ്ങനെ വിചാരിക്കാം. അല്ല, ശബ്ദാനുകരണമൊക്കെ വിചാരിക്കും. മജീഷ്യൻ എന്ന നിലയിൽ ചില അത്ഭുതകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിച്ച കഥയൊക്കെ എനിക്കറിയാം അല്ലേ. എറണാകുളം സ്റ്റേഡിയം, എറണാകുളം അതെ, കല്ലൂർ ബസ് സ്റ്റാൻഡ്, കല്ലൂർ ബസ് സ്റ്റാൻഡ് മുതൽ ഡെർബാ ഹാൾ ഗ്രൗണ്ട് വരെ കണ്ണുകെട്ടി ഓൾ ഇന്ത്യ മാജിക് കൺവെൻഷൻ നടക്കായിരുന്നു അന്ന്. അപ്പൊ എല്ലാ മജീഷ്യൻസും ഉണ്ട്, സ്ട്രീറ്റ് മജീഷ്യൻസ് ഉണ്ട്, സ്റ്റേജ് മജീഷ്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും സംഘടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അന്ന് ഒരു 3 മജീഷ്യന്മാര്, ലേഡി ആയിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണുകെട്ടിയിട്ട് അതിനുശേഷം ഒരുപാട് പേര് വണ്ടി ഓടിച്ചിരുന്നു കേട്ടിട്ടുണ്ട്. പി സി സർക്കാരിന്റെ വൈഫാണ് ആദ്യമായിട്ട് കണ്ണുകെട്ടി മോട്ടോർ സൈക്കിൾ ഓടിച്ചത് ഓൾ ഇന്ത്യ ലെവലില്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും ചെയ്തോന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചെയ്തതിനു ശേഷം ഞാൻ ഒരുപാട് പേര് ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതിനൊരു കൈയടി. താങ്ക് യു. ഇനി സിനിമയിലേക്ക് വരികയാണ്. ആദ്യത്തെ ചിത്രം തന്നെ ഡെയ്സി 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 അതാണ്. ഡെയ്സിയിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? ഡെയ്സിയിൽ വരാൻ കാരണം സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അന്ന് സിദ്ദിഖ് ലാലിന്റെ സിസ്റ്റർ എന്റെ കൂടെ ഗാനഭൂഷണത്തിനുണ്ടായിരുന്നു.
മ്യൂസിക് പഠിക്കാനുണ്ടായിരുന്നു ലാലിന്റെ സിസ്റ്റർ ലീലാമ്മ. അപ്പോ ലീലാമ്മ എപ്പോഴും വന്ന് പറയാറുണ്ട്, ഞാൻ ഈ തമാശകളൊക്കെ പറയുമ്പോ തെസ്നിക്ക് സിനിമയിൽ അഭിനയിച്ചൂടെ എന്ന് ചോദിക്കേണ്ട അടുത്ത്. അപ്പൊ ഞാൻ ഓ സിനിമയിലൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് അത് ആർക്കറിയാം എങ്ങനെയൊക്കെ വരും നമുക്കറിയില്ലല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു ഫാസിൽ സാറ് മണിമത്തൂരിൽ ആയിരം ശിവരാത്രികൾ എടുക്കുന്നത്, അന്ന് അവളുടെ ചേട്ടനാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ലാല്. ഫാസിൽ സാറിന്റെ എനിക്കൊരു ഫോട്ടോ തെസ്നി തരുമോ, ഞാൻ എന്റെ ചേട്ടന് കൊടുക്കാം ലാലിന് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മണിമത്തൂരിൽ ആയിരം ശിവരാത്രികൾ എന്ന ചിത്രത്തിന്റെ സംഭാഷണ രചയിതാവാണ് ഞാൻ. ഓ വെരി ഗുഡ്. ജഗദീഷ്ണൻ ഒരുപാട് കഥ എഴുതിയിട്ടില്ലേ സിനിമയില്, ഇതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ലീലാമ്മ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ശരി, അവിടെ കുറെ പുതിയ പിള്ളേരെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഫാസിൽ സാറ്. അപ്പൊ എനിക്ക് ഫാസിൽ സാറിന്റെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഫാസിൽ സാറിന്റെ പടത്തിൽ, അന്ന് എനിക്ക് ഫാസിൽ സാറിനെ മാത്രമേ അറിയുള്ളായിരുന്നേ, ഫാസിൽ സാറിന്റെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് ലീലാമ്മ പറഞ്ഞു പറഞ്ഞുള്ള ഒരു അറിവാണേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് അഭിനയിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭവൻ സ്റ്റുഡിയോ പോയിട്ട് ഫോട്ടോ എടുത്തു. അന്ന് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനൊക്കെ എടുക്കാം, ഇങ്ങനൊക്കെ എടുക്കും. ഞാൻ പോയി ഭവൻസ് പോയിട്ട് ഇങ്ങനൊക്കെ ഫോട്ടോ എടുത്ത്, ആരെങ്കിലും എടുക്കോ ജഗദീഷ് ചേട്ടാ ഇങ്ങനൊക്കെ ഫോട്ടോ എടുത്ത സിനിമയിൽ, ഇങ്ങനൊക്കെ ഫോട്ടോ എടുത്ത് ലീലാമ്മ എങ്ങനെയുണ്ട് നോക്ക്. ആ തെസ്നി കൊള്ളാം, തെസ്നി ഇതിനെ കണ്ണു മുകളിലേക്ക് വെച്ച് ഞാൻ പറഞ്ഞു അതിന് സ്റ്റൈലായിക്കോട്ടെ ഇങ്ങനെ. അത് ഫോട്ടോ ഒക്കെ കൊടുത്ത് ഒരു വിവരം ഇല്ല, അത് പോയി. അത് കഴിഞ്ഞ് കലാഭവന്റെ ഡാൻസ് ട്രൂപ്പിലുണ്ടായിരുന്നല്ലോ ഞാൻ, കൊച്ചിൻ കലാഭവന്റെ നമ്മുടെ എറണാകുളം ടൗൺ ഹാളിൽ ഡാൻസ് ഞങ്ങളുടെ പ്രോഗ്രാം നടക്കുക. അന്ന് നടരാജ മാഷാണ് ഞങ്ങളുടെ കൊറിയോഗ്രാഫർ. അപ്പൊ ഇതിന്റെ ഇന്റർവെൽ സമയത്ത് ജയറാമേട്ടൻ, നമ്മുടെ സൈനുക്ക, കലാഭവൻ റഹ്മാൻ, പ്രസാദേട്ടൻ ഇവരുടെ ഒക്കെ മിമിക്രി ഞങ്ങളുടെ ഡാൻസ്, അങ്ങനെയാണ് ആ ട്രൂപ്പ് കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് രാജസ്ഥാനി ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഈ തോംസൺ ഫിലിംസിന്റെ ആരൊക്കെ അവിടെ കാണാൻ വന്നിരുന്നു. അത് സെയ്ഫുദ്ദീൻ എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾക്ക്, ഇയാള് എന്റെ ഫാദറിനെ അറിയാം. അപ്പൊ എന്റെ ഫാദർ അല്ല ആള്, മോളാണത്, അതാണ് എന്റെ മോള്. ഓ സിനിമയിൽ അനിയൊക്കെ ഇഷ്ടമാണ് മോക്ക്, കുഴപ്പമില്ല അവക്ക് കിട്ടിയ ചാൻസ് കിട്ടിയാലൊക്കെ അഭിനയിക്കുന്ന പറഞ്ഞ്. ആ ശരി, ഡാൻസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു സൈഫുദ്ദീഖാനെ എൻ്റെ ഉപ്പിച്ച് വന്ന് പരിചയപ്പെടുത്തി വന്നു, മോളെ ഇതേ സിനിമയിൽ ഇതേ ഒരു ചാൻസ് വന്നിട്ടുണ്ട്, തോംസൺ ബാബു സാറിനൊന്ന് വന്ന് കാണൂ, ഡെയ്സി എന്ന് പറയുന്നൊരു സിനിമ ന്യൂ ഫേസിനെ വെച്ച് എടുക്കുന്നുണ്ട്. അപ്പം ശരി, ഓഫീസ് അടുത്താണ്, കച്ചേരിപ്പടി തന്നെയാണ് ഓഫീസ്. ഞാനും ഫാദറും മമ്മിയും കൂടി പോയി. തോംസൺ ബാബുവിനെ കാണുമ്പോൾ ഇത്ര കുന്നുകൂട്ടിയിട്ടാണ് പുതുമുഖങ്ങളുടെ ഫോട്ടോസ് ഇരിക്കുന്നത് അവിടെ അയച്ചത്, അഭിനയിക്കാൻ താല്പര്യമുള്ളത്. അപ്പം എന്നെ കണ്ടു, ഫാദർ കൈ കൊടുത്ത് സംസാരിച്ചു, രണ്ട് ട്രിക്സൊക്കെ പുള്ളിക്കാരൻ ബാബു സാറിന് കാണിച്ചു കൊടുത്ത്, മാജിക്ക് അത് കൊള്ളാലോ അനീകാൻ എന്നൊക്കെ പറഞ്ഞ്. ശരി ആയിക്കോട്ടെ, നമുക്ക് ഊട്ടിയിൽ രണ്ട് മാസത്തെ ഷൂട്ടാണ്, ഒന്നൊന്നര മാസം ഉണ്ടാവും. പ്രതാപ് പോത്തനാണ് ഡയറക്ടർ, വി ബി കെ മേനോൻ, ഹരി പോത്തൻ ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഇതിലെ പ്രൊഡ്യൂസേഴ്സ് ഷെയർ ചെയ്യുന്നത്. വരൂ, അശോക് കുമാറാണ് ക്യാമറമാൻ, മരിച്ചുപോയി അശോക് കുമാർ, വരൂ എന്ന് പറഞ്ഞ് അങ്ങനെ ലൗഡൈൻ സ്കൂളിൽ ഊട്ടിയിൽ ഫസ്റ്റ് ഡെയ്സിയിൽ അഭിനയിക്കാൻ പോകണം. അപ്പം എല്ലാവരും നാല് ലേഡീസും നാല് ബോയ്സും, ഹീറോയിൻ പിന്നെ ബോംബെ നിന്ന് വന്ന കുട്ടിയാണ് സോണി, മദ്രാസത്തെ ഹരീഷ് എന്ന് പറഞ്ഞൊരു മോനാണ് അതിലെ ഹീറോ. അങ്ങനെ ആ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നു. ഒരു മാസം ഊട്ടി ലൗഡയിൽ സ്കൂളിൽ കൊണ്ടുവിളയാടി, സ്കൂൾ വിദ്യാർത്ഥി, സ്കൂൾ വിദ്യാർത്ഥിയായിട്ട്, സ്കൂൾ കുട്ടിയായിട്ടാണ് അഭിനയിച്ചത്. അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ പടം. അനിത, 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 അന്ന് നമ്മുടെ അനിൽ ബാബുവിന്റെ ബാബുവേട്ടനായിരുന്നു അന്നത്തെ അസോസിയേറ്റ്. സ്കിറ്റില് മാലതിയായിട്ട് വന്നു, സിനിമയില് അനിതയായിട്ട് വന്നു. അതെ, ആദ്യ ചിത്രം, ആദ്യത്തെ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്, 32 വർഷമായി. ഫസ്റ്റ് തന്നെ പ്രതാപദൻ പിന്നെ നമ്മൾ എല്ലാരോടും ഇങ്ങനെ നടക്കാൻ പറഞ്ഞു, ഞങ്ങൾ ബുക്കൊക്കെ പിടിച്ച് നടക്കുന്നു. നടന്നു കഴിഞ്ഞിട്ട് ആ തെസ്നി കയ്യിലേക്ക് നോക്കൂ, തെസ്നി കയ്യിലേക്ക് നോക്കൂ. ഞാൻ കയ്യിലേക്ക് നോക്കി, ആ ചിലപ്പോൾ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി കാണുമല്ലേ എന്ന് പറയാൻ പറഞ്ഞു. ശരി ബുക്ക് കുടിച്ച്, വളരെ സങ്കടത്തോട് വേണം പറയാൻ കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞാൽ ശരി. അപ്പൊ ഞാനിടത്ത് ഈ കയ്യിലേക്ക് നോക്കി തരുന്ന പറഞ്ഞു, ക്ലോസ് അപ്പ് ആണെന്നൊന്നും സങ്കല്പിക്കാൻ, അത് പിന്നല്ലേ മനസ്സിലായത്. പ്രതാപ് സാർ ഇങ്ങനെ കൈ പിടിച്ചു, ജിത്തുവേട്ടനാണെന്ന് അസോസിയേറ്റ് പൊക്കം കൂടിയിട്ട് ജിത്തുവേട്ടൻ ഇവരെ കൈ ഇങ്ങനെ കാണിച്ചു തന്നു. ഞാനിങ്ങനെ ചിലപ്പോ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി കാണുമല്ലേ എന്ന് പറഞ്ഞ്, ആ ഓക്കെ കഴി അടുത്ത ആള് വരൂ, ഏ കഴിഞ്ഞ ഇതാണ് അഭിനയം പറഞ്ഞു, നമ്മള് പറയാനുള്ളത് പറഞ്ഞു, അത് ഓക്കെ. അപ്പൊ ഇത് കൊള്ളാല് സംഭവം എന്ന് വിചാരിച്ചു. അങ്ങനെ തുടർന്ന് വന്ന് ട്രാക്ക് ശരിയായില്ല, അത് നമുക്കറിയില്ല. നമ്മൾ ഈ ഫ്രണ്ട് സിനിമയിൽ അഭിനയിക്കണം എന്ന് അങ്ങനെ തയ്യാറെടുപ്പോട് കൂടിയല്ലേ വന്ന്, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് കയറിയതല്ലേ. അപ്പൊ ഫ്രണ്ട് റോളുകളായി ജഗദീഷ് ചേട്ടാ, കൂട്ടുകാരി റോളുകളായി പോയി. നമ്മളൊരു കൂട്ടുകാരിയായിട്ട് മുദ്ര കുത്തി സിനിമയിൽ അങ്ങനെ ഉണ്ടല്ലോ, നായികയായില്ലെങ്കിലും ക്യാരക്ടർ റോളുകളൊക്കെ എന്തെങ്കിലും നമുക്ക് പിന്നീട് ചെയ്യായിരുന്നു. അത് നമുക്ക് അത് അത്ര പോയില്ല. കൂട്ടുകാരി ആയതുകൊണ്ട് പിന്നെ കുറെ ചിത്രങ്ങളിൽ കൂട്ടുകാരി, ഇഷ്ടം ഗോഡ് ഫാദർ, എന്നോട് ഇഷ്ടം കൂടാമോ,
ഞാനും ബീന ആന്റണിയും കൂടിയാണ് എപ്പോഴും കൂട്ടുകാരികളായിട്ട്. ഗോഡ് ഫാദറിലും ബീന ആന്റണിയും ഞാനും ജയതിഷേട്ടൻ ഉണ്ടായിരുന്നല്ലോ. അതെ, ഗോഡ് ഫാദറിൽ അഭിനയിച്ചത് എല്ലാരും അറിഞ്ഞു ലോകത്ത്. കാരണം അത് ഭയങ്കര ഹിറ്റായപ്പം അതിൽ ഏത് ചെറിയ റോൾ അഭിനയിച്ചവരും എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ഗെയിമിലേക്ക് മടങ്ങാം. ഇനി 40,000 രൂപയ്ക്കുള്ള പടമാണ് And here we go. എന്റെ പൊന്നെ, ചോദ്യം എന്താണെന്ന് നോക്കാം. The question is, ചിത്രത്തിലുള്ള വ്യക്തി ആരാണ്? Simple question. The options are A. G. ദേവരാജൻ, B. കാക്കനാടൻ, C. P. കേശവദേവ്, D. O. N. V. കുറുപ്പ്. എനിക്ക് ചിരി കണ്ണു നോക്കിട്ട് O. N. V. കുറുപ്പ് സാർ ആണോ എന്നൊരു സംശയമില്ല. ചിരി എനിക്ക് ഭയങ്കര ക്ലിക്കായിരുന്നു O. N. V. കുറുപ്പ് സാറിന്റെ. ഓപ്ഷൻ ഡി O. N. V. കുറുപ്പ്. ഓക്കെ, അയ്യോ ദേവരാജ മാഷല്ല, എന്താണ് ജഗദീഷേട്ടാ, ഒരു ക്ലൂ പോലും തരാതെ. ആർക്കും ക്ലൂ കൊടുക്കില്ല ഞാൻ. ക്ലൂ എന്നുള്ള ഒരു സംഭവമേ ഈ ഗെയിമിൽ ഇല്ല. ഉത്തരം ശരിയാണോ നോക്കാം. അയ്യോ, and the right answer is D.O.M.B. Congratulations, you have won 40,000 rupees. Thank you, thank you. 40,000 രൂപ ലഭിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊന്നും എനിക്ക് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഫേസ്. സാർ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും നിൽക്കാറ് സ്ക്രീനിൽ. എനിക്ക് അതാണ് ചിരിയാണ് എനിക്ക്. ഓക്കെ, അതാണ് രക്ഷിച്ചത്. അതെ അല്ലേ. അതെ. ഓക്കെ, അപ്പൊ ഇനി പ്രേക്ഷകരെ രസിപ്പിക്കാനായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നു ലേഡി മജീഷ്യൻ തസ്നി ഖാൻ. അയ്യോ, താങ്ക് യു. നോക്കാം, ചെറിയൊരു ഐറ്റം ആണ്. നമ്മളിപ്പം ഇപ്പൊ ഒരു ടൗൾ എടുത്തിരിക്കുകയാണ് ഞാൻ. ഓക്കെ ഓക്കെ, ഒരു 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 സാധനം കൂടി ഞാൻ എടുക്കാം. ഇതൊരു പ്ലെയിൻ ചെടിയാണ്, കണ്ടല്ലോ. ഇതിവിടെ വെക്കാനേ. ഇത് ടൗലാണ്, കണ്ടല്ലോ. എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ലല്ലോ. കയ്യിലേക്ക് ഹോൾഡ് ചെയ്തത്. കയ്യുടെ ഉള്ളിലാണ് ടൗൽ ഇരിക്കുന്നത്. ഈ ടൗൽ ഞാൻ ഇതിൽ വെക്കുകയാണ്. താങ്ക് യു. അപ്പോ ഗെയിം തുടരാം അല്ലേ? എത്ര രൂപയാണ് നേടി നിൽക്കുന്നത്? 40,000. കൊറോണ കഴിഞ്ഞതിന്റെ ശേഷം എന്ത് കിട്ടിയാലും അതാണ് വേണ്ടത്. എന്ത് രാവിലെ ഒരു സംതൃപ്തി. അപ്പൊ ഇനി 50,000 രൂപയ്ക്കുള്ള പടമാണ് ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. And the question is, ആരെയാണ് ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്? ഒരാളെ നീക്കം ചെയ്തിരിക്കുകയാണ്. Okay. അതാരാണെന്നാണ് ചോദ്യം. And the options are A. ഷവീനൊ തോമസ്, B. വിനീത്, C. അനൂപ് മേനോൻ, D. മുരളി ഗോപി. സിനിമ ഏതാണെന്ന് പിടികിട്ടിയോ? കണ്ടപട സിനിമ ഞാൻ കണ്ട മൂവി തന്നെയാണിത്. ഷവീനോ തോമസ് അല്ല, വിനീത് അല്ല, അനൂപ് മേനോനും അനൂപ് മേനോനാണ് ഈ പടത്തിലുള്ളത്. മുരളി ഗോപി ഉണ്ടോന്ന് എനിക്കൊരു സംശയം. എനിക്കൊരു സഹായം വേണം. എച്ച്യൂസ് മീ ആൻഡ് പോ മോനെ ദിനേശ, ആരുടെ സഹായമാണ് തേടുന്നത്? എച്ച്യൂസ് മീ. ഓക്കേ, അവരോട് അഭിപ്രായം ചോദിക്കാം. അറിയോ നിങ്ങൾക്ക്? ടോവിനോ തോമസ് ആണ് എന്റെ ഒരു നിഗമനം. നിഗമനം? തോമസ് ആണ് പറഞ്ഞത്. എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് അനൂപ് മേനോന്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം, ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ എങ്കിൽ രേഖപ്പെടുത്തിക്കോളൂ. ഓപ്ഷൻ എ, ടോവിനോ തോമസ്. അനൂപ് മേനോൻ എന്ന ഉത്തരം രേഖപ്പെടുത്താനായിരുന്നു തെസ്നിക്ക് താല്പര്യം. അവർ പറഞ്ഞു ടോവിനോ തോമസ്. അപ്പൊ അവർ പറഞ്ഞ വഴിയെ സഞ്ചരിച്ചു. അതിന്റെ ഫലവും അനുഭവിക്കുക തന്നെ നിർത്തിയുള്ളൂ. ആദ്യം പറഞ്ഞ ഉത്തരം അനൂപ് മേനോൻ, അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം.
And the right answer is... A. Tovino Thomas. Thank you, Ram. Congratulations, you have won 50,000 rupees. Thank you. Tasni... ടെസ്നിയുടെ വഴിയെ സഞ്ചരിച്ചിരുന്നെങ്കിൽ കുഴപ്പമായേനെ. ഇരുപതിനായിരം രൂപയിലേക്ക് മടങ്ങിയാണ് അവര് രക്ഷിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞാട്ടെ, എങ്ങനെയാണ് ടെസ്നിയുടെ സ്വഭാവം വീട്ടിൽ? എങ്ങനെയാണ്? ആണല്ലേ, അതാണ്. ടെൻഷൻ വേണ്ട വേണ്ട വേണ്ട, വരും പോലെ വരച്ച കുട്ടി. നീ പേടിക്കേണ്ട കുട്ടി പേടിക്കട്ടു, അനുസരിക്കില്ല. എല്ലാത്തിനും ടെൻഷൻ. ജഗദീഷ് ഇപ്പൊ വെറുതെ ഫോണില്, ടെസ്നി എനിക്ക് ടെസ്നിനൊന്ന് കാണണട്ടോ, പടത്തിന്റെ കാര്യോ എന്തെങ്കിലും പറയാനായിരിക്കും. പഠിച്ചോനെ, ജഗദീഷ് വിളിച്ചല്ലോ, ജഗദീഷ് വിളിച്ചല്ലോ എന്നൊരു 100 വട്ടം പറഞ്ഞു കൊണ്ട് നടക്കും. പിന്നെ ഇതാണ് സ്വഭാവം, ആ ടെൻഷൻ. അയ്യോ, ജഗദീഷ് ഏട്ടൻ വിളിച്ചു എന്തിനാണോ? എന്നെ ചീത്ത പറയാനാണോ? അകാരണമായി സംശയിക്കില്ലേ? സംശയം. മറവിയുണ്ടോ? മറവിയുണ്ട്. എന്നെക്കാൾ മറവിയുണ്ട്. എന്റെ നമ്പർ അറിയില്ല. ഫോൺ നമ്പർ അറിയോ? എന്റെ നമ്പർ അറിയില്ല. ഉമ്മയുടെ ഫോൺ നമ്പർ അറിയോ? മമ്മീന്ന് ഫീഡ് ചെയ്ത് വെച്ചോണ്ട് തന്നെ. ടെസ്നിയുടെ രണ്ട് നമ്പറും എനിക്കറിയാം. കണ്ടോ, രണ്ട് നമ്പറും കാണാതെ. എന്റെ നമ്പർ അറിയില്ല. അമ്മമാരുടെ സ്നേഹം മനസ്സിലായോ? മനസ്സിലായി. അമ്മക്ക് മകളുടെ നമ്പർ കാണാതെ അറിയാം. അതെ, മകൾക്ക് അമ്മയുടെ നമ്പർ കാണാതെ. ഞാൻ മമ്മീന്ന് ഫീഡ് ചെയ്തോണ്ട് പിന്നെ എന്ത് ഫീഡ് ചെയ്താലും ഞാൻ പറയുന്ന ഇതാണ്. ഇത് ടെസ്നിയുടെ അല്ല, ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമാണ്. അത് മാത്രമല്ല ജഗദീഷ്, എനിക്കിപ്പോ ജഗദീഷ് ഇപ്പൊ ഒരു നമ്പർ, ജഗദീഷ് നമ്പർ പറഞ്ഞാ മതി, എനിക്ക് ഫീഡ് ചെയ്യണ്ട, ഡയറി രേതി വെക്കണ്ട. എത്ര കാലമാണെങ്കിൽ ഞാൻ വിളിക്കൂ, എന്റെ കുടുംബത്തിന്റെ നമ്പർ ഒക്കെ എനിക്ക് കാണാപ്പാടാ. അതെന്താന്നറിയാ? അള്ളാന്റെ ഒരു കഴിവാണ്. അള്ളാന്റെ അനുഗ്രഹവും മാത്രമല്ല, അലിഖാൻ സാഹിബിന്റെ ഭാര്യയല്ലേ? അത് മാത്രല്ല, പഠിച്ചോന്റെ ഒരു കഴിവ്. ഇന്നലെ മെനഞ്ഞാൻ ഞാൻ ഇന്നലെ തീരെ കിടപ്പിലായിരുന്നു, പറ്റ കിടപ്പിലായിരുന്നു. താങ്ങി പൊടിച്ചിട്ടാണ് അതിന് നൗഷാനെ കൊണ്ടുപോയി കാണിച്ചത്. മോനൊന്ന് കാണാൻ വേണ്ടി മാത്രാണ് ഇന്ന് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നത്. സത്യമാണ്, സത്യം. സന്തോഷം, അത് നമ്മുടെ മനസ്സുകളുടെ പൊരുത്തമാണ്. അതെ, ഞാൻ പറഞ്ഞു, നമ്മള് ലൊക്കേഷനിൽ ഉണ്ടായപ്പോഴെല്ലാം തന്നെ, ഉണ്ടായിട്ടുള്ളപ്പോഴെല്ലാം തന്നെ നല്ല നിമിഷങ്ങളല്ലേ. ഞാൻ പറഞ്ഞു ജസ്സിനോട്, എനിക്കൊന്ന് ജഗദീഷ് മോനെ കാണണം. ഏത് ലൊക്കേഷനിലാണെങ്കിലും നല്ല നിമിഷങ്ങളാണ് പങ്കുവെച്ചിട്ടുള്ളത് അല്ലേ ഉമ്മ? ഇന്ന് വരെ അങ്ങോട്ട് നിൽക്കണം, മമ്മീനോട് ഇങ്ങോട്ട് നിൽക്കുന്നു പറഞ്ഞിട്ടില്ല ഏകദേശ്. വളരെ സന്തോഷം, എനിക്കും വളരെ സന്തോഷം. അതറിയാം, എന്റെ സ്നേഹം എന്തായാലും ഉമ്മയ്ക്ക് അറിയാം. തീർച്ചയായിട്ടും. അത് എത്രയോ വർഷത്തെയാണ്. ഒരാള് കുറച്ചു നാള് സ്നേഹം കാണിക്കുക, പിന്നെ അങ്ങനെയല്ല. ഇത് ഞാൻ കണ്ട ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ ഉള്ള ആ പെരുമാറ്റത്തിലുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഞാൻ എടുത്തു പറയുന്നു. ടെസ്നിക്ക് തരുന്നതിനേക്കാളും ഒരുപാട് മാർക്ക് ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. പക്ഷെ ടെസ്നിക്ക് എന്തായിരുന്നാലും നല്ല മാർക്ക് തരുന്നു, കാരണം ടെസ്നി ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കുടുംബത്തോട് സ്നേഹമുണ്ട്. അതെനിക്ക് നന്നായിട്ട് രക്ഷിതാക്കളെ, മാതാപിതാക്കളെ കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്ത് കാര്യം? അതെ, മാതാപിതാക്കളോട് 100% സ്നേഹമുണ്ട്. അവരാണ് നമ്മുടെ എല്ലാം, അവരാണ് നമ്മുടെ എല്ലാം. അവര് കഴിഞ്ഞിട്ട് നമുക്കൊരു ജീവിതം വേണ്ട, അവരെ വെച്ചുകൊണ്ട് നമുക്കൊരു സുഖം വേണ്ട എന്ന് ഞാൻ പ്രതിജ്ഞയെടുത്ത ആളായി. ഒരു പരിധി വരെ ടെസ്നിയുടെ ജീവിതം ഒരു ത്യാഗമാണ്, കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രേക്ഷകരോട് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ടെസ്നി എന്ന് പറയുന്നത് ഒരു ത്യാഗത്തിൻ്റെയും കൂടി ഒരു പ്രതിരൂപമായിട്ട് കണക്കാക്കണം. കാരണം കുടുംബത്തിന് വേണ്ടി സ്വന്തം സുഖങ്ങൾ പലതും ത്യജിച്ചിട്ടാണ് ടെസ്നി ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുന്നത്. അത് കുടുംബത്തിനെ നോക്കാനും ഒക്കെ തന്നെയാണ്. അപ്പം ടെസ്നി ഇങ്ങനെ ചിരിച്ച് കളിച്ച് രസിച്ച് നടക്കുമ്പോഴും ടെസ്നിയുടെ ഉള്ളിൽ ചെറിയ നൊമ്പരങ്ങളുണ്ട്. അതിനെ ഈ പറഞ്ഞപോലെ, ഉമ്മ പറഞ്ഞപോലെ എല്ലാ പടച്ചന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടാ. എല്ലാം നന്നായിരിക്കും, ഒട്ടും വിഷമിക്കരുത്. നല്ല ജീവിതം കേട്ടാ, ഒട്ടും വിഷമിക്കരുത്. ഓക്കെ, ഉമ്മയും ഒരു നല്ല കലാകാരിയാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഉമ്മയും ഒരു ആക്ട്രസ് ആയിട്ട് മാറുമായിരുന്നു ഒരു പക്ഷേ. അയ്യോ, എന്നാലും
മമ്മി സിനിമയിലുണ്ടെങ്കിൽ മമ്മി നമ്പർ വൺ ആയനെ മിക്കവാറും. അത്രയും നന്നായിട്ട് കോമഡി സെൻസും ആക്ടിങ്ങിന്റെ കാര്യത്തിലൊക്കെ എനിക്ക് കൂടുതലും പറഞ്ഞു തന്നിട്ട് നീ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ. പക്ഷേ ഉമ്മയ്ക്ക് ആയി തീരാനുള്ള ഒരു അഭിനേത്രി ആയി തീരാനുള്ള ആഗ്രഹം തെസ്നിയിലൂടെ സാക്ഷാത്കരിക്കുകയാണ്. തീർച്ചയായിട്ടും സത്യമാണത്. കാരണം മമ്മിയുടെ ഫാമിലി ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാണ് കോഴിക്കോട്. അപ്പം മമ്മി നാടകവും കാര്യങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പം നാടക മത്സരത്തിന് അന്ന് പിന്നെ മമ്മിക്കായിരുന്നു ഏറ്റവും ബെസ്റ്റ് ആക്ട്രസ്സായിട്ട് കിട്ടിയിരുന്നത്. അന്ന് എസ് കെ പൊറ്റക്കാട്, കെ ടി മുഹമ്മദ് ഒക്കെ ആയിരുന്നു ജഡ്ജി ആയിട്ടിരുന്നത്. ആ നാടകം അന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പം മമ്മി വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. മമ്മിയുടെ ഉമ്മ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട, ഇവിടം കൊണ്ടുള്ളൊക്കെ മതി, വേഗമുള്ള കെട്ടിച്ചു വിടണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മമ്മീൻ്റെ വേഗം കല്യാണം നടത്തുന്നത്. കാരണം ഇനി അങ്ങോട്ടേക്ക് നാടകം ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് തുള്ളിയാലോ. പക്ഷെ മമ്മി കെട്ടിയത് ഒരു കലാകാരനെ ആയതുകൊണ്ട്, മജീഷ്യൻ ആയതുകൊണ്ട് മമ്മിക്ക് ആ ഭയങ്കര സന്തോഷമായിരുന്നു. മമ്മിയായിരുന്നു സ്റ്റേജിലെ അസിസ്റ്റന്റ് ഉപ്പച്ചിയുടെ കൂടെ. മമ്മിയുടെ നാക്ക് ഹിപ്നോട്ടിസം ചെയ്ത് മമ്മിയുടെ നാവ് മുറിച്ച് അത് ഓഡിയൻസിന് കൊടുക്കും ഫാദർ. എന്നിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ ഏത് സ്ഥലത്ത് പോയാലും ഒരു ഡോക്ടർ, ഒരു കമ്പൗണ്ടർ, ഒരു നേഴ്സും ഉണ്ടാവും ഓഡിയൻസിൽ. ആരെങ്കിലും ഇല്ലാതിരിക്കില്ല. പ്ലേറ്റിൽ നാവ് മുറിച്ചിട്ട് വെച്ചിട്ട് പറയും ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അവർ നോക്കി ഒറിജിനൽ ആണെന്ന് പറഞ്ഞാൽ നാക്ക് തിരിച്ചൊട്ടിച്ച് ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റ് നിർത്തും ഫാദർ ആദ്യം ഹിപ്നോട്ടിസം ചെയ്തിട്ട്. എന്നിട്ടാണ് ഈ നാക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മമ്മി പിന്നെ മമ്മീനെ കുരിശിൽ കെട്ടുന്നു. മമ്മി ഭയങ്കര ആക്റ്റീവായിരുന്നു, ഭയങ്കര സ്മാർട്ടായിരുന്നു. ഫാദർ മരിക്കുന്നതിൻ്റെ ഒരു 5 വർഷം മുമ്പ് വരെ ഞങ്ങൾ എല്ലാവരും സ്റ്റേജിലുണ്ടായിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഹിപ്നോട്ടിസം ചെയ്ത് പൊക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ വലിയ കുട്ടികളായില്ലേ, പിന്നെ വൺ മെൻ ഷോ മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ നിർത്തിയത്. അപ്പോഴും ഞാൻ സിനിമയിൽ സജീവമായപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വേണ്ട ഉപ്പച്ചി, മാജിക്കൊന്നും വേണ്ട, ഞാനൊക്കെ ഉണ്ടല്ലോ ഇനി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയുന്നു ഏയ് അത് ഞാൻ വിടില്ല, അതെന്റെ മരണം വരെ അതെന്റെ കൂടെ ഉണ്ടാവും. ഓക്കേ സസ്നി, അപ്പോൾ ഗെയിമിലേക്ക് മടങ്ങാം. ഇനി റൗണ്ട് 3. ഓക്കേ, ഇനി 60,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. ചോദ്യം എന്താണെന്ന് നോക്കാം. The question is, ഇവയിൽ ഏതാണ് ചിത്രത്തിൽ മറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻസ് ആർ എ തിമിംഗല സ്രാവ്, ബി കടൽ പശു, സി നീല തിമിംഗലം, ഡി ഡോൾഫിൻ. തിമിംഗലം, നീല തിമിംഗലമാണോ? നീല തിമിംഗലം, തിമിംഗല സ്രാവ് അല്ല, കടൽ പശു അല്ല, അത് നോക്കിട്ട് ഇത് എനിക്ക് തോന്നുന്നു ഡോൾഫിൻ ആണോ, ഡോൾഫിൻ ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ചുണ്ട് കണ്ടോ, അവിടെ കൊണ്ട് നോക്കുമ്പോൾ എനിക്ക് ഡോൾഫിനി ഡോൾഫിൻ ഷോയൊക്കെ കണ്ടിട്ടുണ്ട് യു എസ് എയിലൊക്കെ പോകുമ്പോൾ. ആ ചുണ്ടിൻ്റെ അവിടെ കണ്ടപ്പോൾ എനിക്കൊരു ഡോൾഫിൻ ആണെന്ന് തന്നെയാണ്. ഡി ഡോൾഫിൻ. ഉത്തരം ശരിയാണോ നോക്കാം. നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഡി ഡോൾഫിൻ. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 60,000 റുപ്പീസ്. 60,000 രൂപ നേടിയിരിക്കുകയാണ്. തസ്നി ഖാൻ എന്ന പെർഫോമർ, തസ്നി ഖാൻ എന്ന ആക്ട്രസ്, സിനിമയിൽ പല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നേരിട്ട് പ്രേക്ഷകർക്ക് കാണാൻ ഒരു അവസരം ഒരുക്കിയാലോ. തസ്നി ഖാൻ തീർച്ചയായിട്ടും ഒരുപാട് കഴിവുകളുണ്ട്. സ്പോട്ട് ഇംപ്രൊവൈസേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞാൽ തസ്നി 2 ഡയലോഗ് ഇങ്ങനെ പറയണം, ഞാൻ ഇങ്ങനെ പറയാം എന്ന് സ്റ്റേജിൽ പറയാൻ പറഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന അപൂർവം പ്രതിഭകളിൽ ഒരാളാണ് തസ്നി. അതെനിക്കറിയാം. സ്റ്റേജിൽ നമ്മൾ ഒരുപാട് സ്കിറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടോപ്പിക് ഞാൻ തരാം. ഞാനൊരു ഡ്രൈവറാണ്. കാർ ഡ്രൈവർ. അപ്പോ ഈ ഡ്രൈവറോട് 3 ഭാവങ്ങളാണ് ഞാൻ തസ്നിയോട് കാണിക്കാൻ ആവശ്യപ്പെടുന്നത്. 3 രസങ്ങൾ. അപ്പൊ ആദ്യം കുറച്ച് അഹങ്കാരിയായിട്ടുള്ള, ധാർഷ്ട്യമുള്ള, ക്രോധമുള്ള. നമുക്ക് ഡ്രൈവറിന് ഒരു പേരിടാം. പേരിട്ടോ, ഇഷ്ടമുള്ള പേരിട്ടോളൂ. രാഘവൻ. രാഘവൻ, ഓക്കെ ശരി. അപ്പൊ രാഘവൻ വരുന്നു. ആ കൊച്ചമ്മ. രാഘവ. എന്താ കൊച്ചമ്മ? എന്താ രാഘവായി കാണുന്നത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിന്നോട് കാർ കഴുകിടണം കഴുകിടണം. എനിക്ക് ക്ലബ്ബ് പോവാനുള്ളതല്ലേ, പോവാനുള്ളതല്ലേ. 9:30 ഞാൻ കാർ കഴുകിടണം എന്ന് പറഞ്ഞതാ, നീ കഴുകിയിട്ടില്ല. എന്താ കാരണം? കൊച്ചമ്മ, ഞാൻ കാർ കഴുകാൻ നേരത്താണ് കൊച്ചമ്മ പറഞ്ഞത് ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം. അത് മേടിച്ചോണ്ടിരുന്നപ്പോ അത് മതി, കാർ കഴുകിയതായിരിക്കാൻ പറ്റുമോ? അപ്പൊ നിനക്ക് 9 പറഞ്ഞാൽ നിനക്ക് ഒരു 9:45 കഴുകിയിട്ടാൽ എന്താ പ്രശ്നം? അല്ല, ഞാൻ കാർ കഴുകാനായിട്ട് പോയപ്പോ കൊച്ചമ്മ വിളിച്ചത്. ആ മാർക്കറ്റിൽ പോയിട്ട് നീ എന്ത് വാങ്ങിച്ചു? ഫിഷ് വാങ്ങിച്ചോ? ഫിഷ് വാങ്ങിച്ചു. നെയ്മീൻ കിട്ടിയോ? നെയ്മീൻ കിട്ടി. നെയ്മീന്റെ തല കിട്ടിയോ? ഇല്ല. എനിക്ക് തല വേണമെന്ന് നിനക്ക് അറിഞ്ഞൂടെ?
കപ്പയും തലയും വെക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെന്ന് സൺഡേ ആണ്, അറിയോ? അത് മാഡം എന്റെ അടുത്ത് പറഞ്ഞില്ല. അറിയണത്തിനാ, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ആണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ നിന്നെ ആ ശമ്പളം തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന എന്തിനാ രാഘവ? ഇതെന്റെ അച്ഛന്റെ കാലത്തുള്ള ഒരാളായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കാണ് രാഘവ. എന്താ രാഘവ, കൊച്ചമ്മക്ക് കഴിക്കാൻ വേണ്ടി കോറ് കഴിക്കട്ടെ. എനിക്കൊന്ന് കേക്കണ്ട, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിച്ചോട്ടെ. കാറ് കഴുകിട്ടിട്ട് കഴിക്കുക കേട്ടോ, അതാ നിനക്ക് പറ്റിയ ജോലി. അതിന് മുമ്പ് നീ കഴിക്കണ്ട, നീ കാറ് കഴുകിട്. എന്നിട്ട് നീ അധികം ഒന്നും എന്റെ മുമ്പിൽ കിടപ്പോ. എനിക്കിത് പോവാനുള്ളതാ, ഞാൻ സാരി ഉടുത്ത് വരുമ്പോഴേക്കും എന്റെ കാറ് കഴുകിട്ടോളണം, മനസ്സിലായോ? നല്ല വൃത്തിയിൽ. ഓക്കെ, ആ പോ പോ പോ. ഭയങ്കര കൊച്ചമ്മയാണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി അടുത്ത സോഫ്റ്റ് ആയിട്ടുള്ള മാഡം. ഓക്കെ രാഘവൻ, ഓക്കെ റെഡി, വിളിച്ചോളൂ രാഘവ. എന്താ കൊച്ചമ്മ, എവിടെയായിരുന്നു? എത്ര നേരമായി നിന്നെ വിളിക്കുന്നത്, എവിടെ പോയി? കൊച്ചമ്മ എന്നെ വഴക്കുറയെന്ന് പേടിച്ചു. ഞാൻ പിന്നെ അവിടെ കാറ് കഴുകാനായിട്ട് പോവായിരുന്നു. എന്താ രാഘവ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കാറ് കഴുകിട്ട്. വേണ്ട, ജാനകി രാഘുവിനെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കിട്ടോ. അല്ല മോനെ, വേണ്ട, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാറ് കഴുകിയാ മതി. ഇപ്പൊ ഞാനൊരു ഉച്ചക്ക് പുറത്തേക്ക് പോകണുള്ളൂ. പിന്നെ എന്താ ഇത്, ഓണം വരുന്നത്, നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം. കുറച്ച് കടകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ എടുക്കാനുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് എന്തെങ്കിലും എടുത്തോ ഓണത്തിന്. ഓണത്തിനൊന്നും എടുത്തില്ല കൊച്ചമ്മ. നമുക്ക് ഒരുമിച്ച് എടുക്കാം, മക്കൾക്ക് എടുക്കാം കൂടെ. വളരെ ഉപകാരം കൊച്ചമ്മ. എന്ത് ഉപകാരം, ഇത്ര കാലമായിടെ എങ്ങനെ പറയുന്നില്ല. ഇങ്ങനൊന്നും തൊഴരുത്, നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്തിലാകും. ഞാൻ പല സ്ഥലത്തും ജോലി നോക്കിയിട്ടുണ്ട്, ഇവിടെ ഇത്രയും മനുഷ്യ പറ്റാ കൊച്ചമ്മ മാത്രം എന്റെ അടുത്ത് പെരുമാ. അങ്ങനെ അങ്ങനെ പറയില്ല. എന്താണ് നീ ഇങ്ങനെ, എന്റെ അച്ഛന്റെ കാലത്തുള്ള ആളാണ്, എന്തേ പറയണത്, കുട്ടിക്കാലത്ത് ഇവിടെ വന്നതല്ലേ. ചെല്ലെ, മോൻ പോയി കഴിക്ക്, കഴിക്കട്ടോ. ഓക്കെ. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു കൊച്ചമ്മ അല്ലേ. ഇനി അല്പം റൊമാൻറ്റിക് ആയിട്ടുള്ള കൊച്ചമ്മയാണ്, രാഘവനോട് മനസ്സിൽ അനുരാഗം കാത്തു സൂക്ഷിക്കുന്ന കൊച്ചമ്മ. ഇത് പ്രായം കുറഞ്ഞ കൊച്ചമ്മയാണ്. രാഘവ, എവിടെയായിരുന്നു ഇത്രയും നേരം? കൊച്ചമ്മ, ഞാൻ കാറ് കഴുകായിരുന്നു. നല്ല ആളാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ നോക്കിയതാ രാഘവനെ, കണ്ടില്ലല്ലോ. അല്ല, കാറ് കഴുകിട്ടിട്ട് എന്താ ആവശ്യം കൊച്ചമ്മ? ഒന്നുമില്ല, ഞാൻ രാവിലെ എഴുന്നേറ്റിപ്പോ കണ്ടില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എവിടെ പോയി, എവിടെ പോയി, എവിടെ പോയി. ചായ കുടിച്ചോ? ചായ കുടിച്ചു കൊച്ചമ്മ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്തിനാ എന്നെ കാണുമ്പോ എപ്പോഴും ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ സംസാരിക്കാൻ വരുമ്പോ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ എന്താ വല്ല പുലി വല്ലതാണോ? അല്ല കൊച്ചമ്മ, ഞാൻ ഇവിടുത്തെ ജോലിക്കാരൻ കൊച്ചമ്മ. അങ്ങനെ വിചാരിക്കരുത്, നമ്മളൊക്കെ മനുഷ്യരല്ലേ. എത്ര കാലായി എന്റെ കുട്ടിക്കാലത്ത് മുതലേ കാണില്ലേ. ഞാൻ രാഘവേട്ടാന്ന് വിളിച്ചോട്ടെ. അതിനെന്താ, ആ സ്നേഹം കൂടുമ്പോഴല്ലേ രാഘവേട്ടാന്ന് വിളിക്കുന്നത്. കൊച്ചമ്മ കലക്കി. അപ്പൊ നല്ല കഥാപാത്രങ്ങളും സിറ്റുവേഷൻസ് കിട്ടിയാൽ നമ്മള് നോക്കി. കിട്ടാതെ എന്ത് ചെയ്യാനാ? കിട്ടട്ടെ, കിട്ടട്ടെ, കിട്ടും. ഓക്കെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. താങ്ക് യു. ഒരു അധ്യാപകന്റെ അനുഗ്രഹം. ഓക്കെ, അപ്പോ ഗെയിമിലേക്ക് മടങ്ങാണ്. ഇനി 70,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഏത് വാദ്യോപകരണമാണ് ചിത്രത്തിൽ അവ്യക്തമാക്കിയിരിക്കുന്നത്? ഓപ്ഷൻസ് വേണ്ടേ? ക്വസ്റ്റ്യൻ കണ്ടപ്പോ തന്നെ പേടിച്ചോ? ഓപ്ഷൻസ് നോക്കാം. എ തിമില, ബി തകിൽ, സി മദ്ദളം, ഡി ചെണ്ട. എനിക്കൊരു സഹായം വേണം. അയ്യോ, ഇനി ഒരു സഹായിയുടെ സേവനമാണുള്ളത്. അയ്യോ, അത് പോ മോനെ ദിനേശ. അപ്പൊ പോ മോനെ ദിനേശ പറഞ്ഞോളൂ, തെറ്റായിട്ടുള്ള ഒരു ഉത്തരം വായിച്ചു തരും. പോ മോനെ ദിനേശ. യെസ്, മദ്ദളം തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ബി തകിൽ. ഓപ്ഷൻ ബി തകിൽ. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ബി തകിൽ. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 70,000 rupees. 70,000 രൂപ നേടിയിരിക്കുക. ഗെയിം തുടരുകയാണ്. ഇനി അടുത്ത പച്ചത്തുരുത്തിലേക്കുള്ള ചോദ്യമാണ്. 80,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. I know.
ചോദ്യം എന്താണെന്ന് നോക്കാം. The question is, ആരുടെ മുഖമാണ് ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് ആർ എ പൂർണിമ ഇന്ദ്രജിത്ത്, ബി ഹണി റോസ്, സി പാർവതി തിരുവോത്ത്, ഡി അന്ന ബെൻ. പാർവതി തിരുവോത്ത് ആണെന്ന് എനിക്കൊരു സംശയമില്ലായികയില്ല. കാരണം പുള്ളിക്കാരിയാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് ചുരുട്ടിയിട്ട് അങ്ങനെ ഇട്ടിരിക്കാൻ. എല്ലാവരും ഹെയർ സ്റ്റൈല് മാറി മാറി ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഐബ്രോസ് കണ്ടിട്ട് എനിക്ക് അത് പാർവതി തിരുവോത്ത് ആണെന്നാണ്. ഓപ്ഷൻ സി പാർവതി തിരുവോത്ത്. തെറ്റിയാൽ 20,000 രൂപയിലേക്ക് മടങ്ങേണ്ടി വരും. ഉത്തരം ശരിയാണെങ്കിൽ 80,000 രൂപ രണ്ടാമത്തെ പച്ചത്തുരുത്ത്. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് സി പാർവതി തിരുവോത്ത്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 80,000 rupees. 80,000 രൂപ നേടിയിരിക്കുകയാണ്, രണ്ടാമത്തെ പച്ചത്തുരുത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. യു ക്യാൻ ബി ഹാപ്പി. ഓക്കെ, ഇനി ഈ തുക നഷ്ടപ്പെടില്ല. ഹാപ്പി ആണല്ലോ. ഭാഗമായി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു വെൻട്രിലോക്കിസം എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. വെൻട്രിലോക്കിസം, യെസ്. അത് സാധാരണ മെജീഷ്യൻസ് ചെയ്യാറുണ്ട്. മിക്കവാറും ഈ വലിയ ഹോട്ടൽസിലൊക്കെയാണ് ആൾക്കാരെ, കുട്ടികളൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടി, അവരെ ഒന്ന് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഐറ്റം ചെയ്യാറുള്ളത്. ഇത് പുരുഷന്മാരാണ് അധികം ചെയ്യാറുള്ളത്. പിന്നെ മെജീഷ്യൻ ഒരു വനിത ചെയ്യാൻ പോവാ. അത് ഇനിയില്ലേ, വേറെ വനിതകൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആരെയും കണ്ടിട്ടില്ല ഇതുവരെ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോ കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പം എന്തുമാത്രം അത് സക്സസ് ആവും എനിക്കറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നോക്കാം. യെസ്, വെൻട്രിലോക്കിസവുമായി തസ്നി ഖാൻ. മിട്ടോ, ഇതാരാന്നറിയാവോ? അറിയോ? എന്നെ നോക്കത് എന്തിനാ, അങ്ങോട്ട് നോക്ക്. ജഗതി ഷെട്ടിനോട് എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഞാനിപ്പം പണം തരും പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ്. അറിയാലോ നിനക്ക്. മിട്ടുവിന് സ്വാഗതം. ഈ തസ്നീകാന്റെ കൂടെ കൂടിയിട്ട് എത്ര നാളായി? വലിയ കഥയാണോ? എന്താ അങ്ങനെ പറയുന്നത്? ദേ എന്റെ സ്വഭാവം മാറും, അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. കേട്ടോ, നല്ല കുട്ടിയായിട്ട് ഡീസെന്റ് ആയിട്ട് സംസാരിക്കണം, എന്നെ പോലെ പൊട്ടത്തരം പറയരുത്. സുഖാണ്, സുഖാണ്. വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണ്. ഓക്കെ, എന്നെ ഇഷ്ടാണോ? ഓ, ഒരുപാട് ഇഷ്ടാണ്. വേറെന്താ പറയാനുള്ളത്? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? തെസ്നിയോട് ഭയങ്കര ഇഷ്ടാണല്ലോ. ഈ ഷോ കാണാറുണ്ടോ മിട്ടു? ഉണ്ടോ? ഇവിടെ തെസ്നിയുടെ കൂട്ടുകാരി വന്നിട്ടുണ്ട് ഈ ഫ്ലോറില്, ബീന ആന്റണി. അറിയോ? ആണോ? ഭയങ്കര കൂട്ടുകാരാണോ? സോഷ്യൽ മീഡിയയിൽ അവരെ ഒരുമിച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, മിട്ടിന് ഇഷ്ടമാണോ അവരുടെ പ്രോഗ്രാം? വ്യൂവേഴ്സ് കുറവാണ്. Thank you, Mittu. Thank you so much. Thank you. Tesni, ഇനി കഴിഞ്ഞ ദിവസത്തെ ഓക്കോങ് വിജയിയെ നമുക്കൊന്ന് കാണാം. എന്റെ പേര് പാർവതി. ഞാൻ എല്ലാ ദിവസവും മനോരമ മാക്സിലൂടെ ഓക്കോങ് കളിക്കാറുണ്ട്. ഇന്നലെ കോട്ടയത്ത് നിന്നും വന്ന് കളിച്ച ദീപയോടൊപ്പം കളിച്ച് അവർക്ക് കിട്ടിയ അതേ തുകയായ 80,000 രൂപ എനിക്ക് മിനിച്ചാൻ കഴിഞ്ഞു. എനിക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട്, അതിനായി ആ രൂപ എനിക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഒപ്പം കളിക്കും, ഒപ്പം നേടും. ഓക്കെ, അപ്പോ ഗെയിം തുടരുകയാണ്. ഇനി റൗണ്ട് 4. 1,00,000 രൂപയ്ക്കുള്ള പടം സൂക്ഷിച്ച് കളിക്കുക. രണ്ട് സഹായികളുടെയും സേവനം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു. ഇനി ദൈവത്തിന്റെ സഹായം ഉള്ളൂ. യെസ്, 1,00,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ അവ്യക്തമാക്കിയിരിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻസ് ആർ എ മുകേഷ്, ബി മോഹൻലാൽ, സി സുരേഷ് ഗോപി, ഡി ജഗതി ശ്രീകുമാർ. ലാലേട്ടന്റെ ഒരു ഒരു നാടകം ചെയ്തിട്ടുണ്ടല്ലോ സംസ്കൃതത്തിലെന്തോ, അതിലെ ഒരു വേഷമാണിത്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഓപ്ഷൻ ബി മോഹൻലാൽ. എനിക്ക് ഇപ്പം ഈ ഒരു ഉത്തരം തെറ്റാണെങ്കിൽ
തെറ്റാണെങ്കിൽ 80,000 രൂപ കിട്ടും. എന്തായിരുന്നാലും ഉറപ്പായിട്ടും കിട്ടും, പേടിക്കണ്ട. എന്തായിരുന്നാലും രേഖപ്പെടുത്തിക്കോ. ഓപ്ഷൻ ബി മോഹൻലാൽ. ഉദ്ദേശിച്ചത് കർണഭാരം നാടകമാണ്. കവാല നാരായണ പഠിക്കുന്ന സംസ്കൃത നാടകം. സംസ്കൃത നാടകം എനിക്കറിയാം. സംസ്കൃതം ഈ ഒരു കോസ്റ്റ്യൂമിൽ ഞാൻ കണ്ട് ഓർമ്മയുണ്ട് എനിക്ക്. 100,000 രൂപ കിട്ടുമോ അതോ 80,000 രൂപയുമായി ഇവിടെ നിന്ന് മടങ്ങേണ്ടി വരുമോ നോക്കാം. എന്തായാലും ഓക്കെ. ഓക്കെ ആണല്ലോ. എന്തായാലും ഇത്രയും വരെ എത്തിയല്ലോ പിന്നെ ജയതിഷേട്ട, ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ബി മോഹൻലാൽ. Congratulations, you have won 1,00,000 rupees. Thank you. 1,00,000 rupees നേടിയിരിക്കാം. Thank you, thank you. Dasne. എന്താ എഴുതിയില്ലേ? റെഡി ആയിക്കോളൂ. അയ്യോ, ഇനി 200,000 രൂപയ്ക്കുള്ള പടമാണ്. ഓക്കേ, and here we go. ചോദ്യം എന്താണെന്ന് നോക്കാം. ഏത് പുഷ്പമാണ് ചിത്രത്തിലുള്ളത്? ഓപ്ഷൻസ് ആർ എ നന്ദ്യാർ വട്ടം, ബി പവിഴമല്ലി, സി കണ്ണാന്തലി, ഡി പൂവാങ്കുരുനില. ഇത് കുറച്ച് കടുപ്പായി പോയി ജഗദീഷേട്ട. ഞാന് മുല്ലേ തുമ്പേക്കാന്ന് വിചാരിച്ചു. 200,000 രൂപയ്ക്കുള്ള ചോദ്യമാവുമ്പോ സ്വാഭാവികമായും അല്പം ടഫാണ്. ടഫായിരിക്കും അതെ. ഞാന് മാറാം, കാരണം എനിക്കിപ്പം പൂവാങ്കുരുനിലയാണ് എന്റെ മനസ്സിലുള്ളത്. പക്ഷേ സംശയം വെക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വിഡ്രോ ചെയ്യാണ്. പിന്മാറ കേട്ടോ ഞാൻ. ഇപ്പൊ ഗെയിമുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ദസ്നി ഏത് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക? എനിക്ക് രണ്ടെണ്ണമായിരുന്നു ഡൗട്ട്, നന്ദ്യാർ വട്ടും പൂവാങ്കുരുനില. അപ്പൊ പൂവാങ്കുരുനില ആയിട്ട് ഞാൻ പൂവാങ്കുരുനിലയുമായി മുന്നോട്ട് പോയേനെ. യെസ്, പോയേനെ അല്ലേ. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് യെസ്, ഇറ്റ് ഈസ് കണ്ണാന്തളി സി. അപ്പോ റിസ്ക് എടുക്കാത്ത നന്നായില്ലേ? അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ, പക്ഷെ എനിക്ക് പേര് അറിഞ്ഞുകൂടായിരുന്നു. കണ്ണാന്തളിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 1,00,000 rupees. 100,000 രൂപ നേടിയിരിക്കുകയാണ്. വെരി ഗുഡ്. ഓക്കെ, 100,000 രൂപയ്ക്കുള്ള ചെക്ക് തരാം. കൺഗ്രാറ്റുലേഷൻസ്, യുവർ ചെക്ക് ഫോർ റുപ്പീസ് 1,00,000. Q7 ഗ്രൂപ്പ് നൽകുന്ന സമ്മാനം Q7 ടെൻടോൾ ഹാൻഡ് സാനിറ്റൈസർ. പണം തരും പടം ടീമിന്റെ സ്നേഹോപഹാരം. ഓക്കെ, അപ്പോ ഉമ, അമൽ ആൻഡ് സുജിത്ത് ഈ ഗെയിം ഷോയിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം, നന്ദി. ദസ്നി, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? നല്ലായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ എന്നാലും ജഗദീഷേട്ടന്റെ കൂടെ അങ്ങ് അത് ശരിക്കും അതങ്ങ് നമ്മൾ തമ്മിൽ അങ്ങോട്ടൊരു ഭയങ്കര ഒരു കെമിസ്ട്രി പോലെ തോന്നി എനിക്ക്. അതൊരു വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു പോസിറ്റീവ് എനർജിയും അവരുടെ ഒരു ബിഹേവിയറും കൂടി നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതലും നമ്മൾ എനർജറ്റിക് ആവുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ എപ്പോഴും പോസിറ്റീവായിട്ടും നമ്മളോട് ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ടെസ്നിയെ പോലെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് വിജയം കൈവരിച്ചവരുമായി ഞങ്ങൾ വീണ്ടും എത്തും. ടിൽ ദെൻ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.